हाय फ्रेंड्स इन नमुक ब्रेड मुटेद ना टेस्टी आईटर स्नक एग् पफ्सकोल एने तैयार नोक इत वाईसी आईटा पेटर इफ्तार स्नको अब नि वीडियो फुला मरकर लाइक कमेंट इष्टपाणी नि चल कूड़ा सब्सक्रैबो अब नमक रेडी आक नोक अब या एग् पफ्सकोलाक वेट ना मुट पुड़ी इन नमुक मसाल रेडी इन पान अड़पत वे चूड़ावे अलोट कुछ वेलचण चेत चूड़ाटे इोट या वलिए सवाड़े और मीडियम सैसल सवाड़े कूड़ी नील कन कुछ अरुट चेरत इनिट कुछ कर्वेपिल चुदायट मुझे चेरत अब न्लेवर कटाइट मुझे चेक इन इोट रु पचमुग चुदायट अरी अर टीसपू इंजी वेत पेस्ट पाक उपू चेर इूटी वयटी सवाड़ जस्ट सॉफ्ट वह मेटो सवाड़ वाड़ वन इोट नमक पड़ी चेरत इन या काल टीसपूं मजलपी चेरत इन या टीसपूं मलपड़ी मुका टीसपूं मुलग पड़ी चेरत इन या काश्मीरी मुलग पड़ी चेरत साधा एरव मुलग पड़ी आने निरीवे चेरत इन कुछ कुरमुग पड़ी चेको अब अदुस मुलग पड़ी चेरतो इन पड़े आ पचमण मार्द नाइट वयटी ई पड़ेल मिक्स किटा वेट इोट कुछ चूड़व चेर नाइट वयटी पड़े आ पचमण मारी वे नमक एरीवनुस कुरमुग पड़ी चेरत या का टीसपूं कुरमुग पड़ी चेरत इोट कुछ गरम मसाल चेरत गरम मसाल अलव नि टेस्ट चेरतो इोट लास्ट कुछ मलिल चुदायट अरी चेरत उप करक्टा नोको नमक फ्लेम ऑफ इे वे ब्रेड ब्रेडि सैड भाग कट्टी मेड़ वेटो अब यानी पोलुक वेट पाकट ब्रेड और बौल् या मूं वाली मुटेड़े नमुक ब्रेड मुटेल डिपीटा चुटाणे ना मुट वे एड़को इोट और पचमुग चुदायट अरी चेरत कुछ मलि चुदायट अरी चेरत ई मुटे पाक उपू चेर और फोर्को अलग बिस्को उपयोग नाइट बीट अब या मुट नाइट बीट इन पोल रेडी वेट नोण स्टिकि पान अलोट कुछ एण्च नाइट चुटी इन ओर ब्रेड ना बीट वच मुटेल जस्ट डिपेट पान वोल आेप कैंडीट इले पानी सैड इले मोटे कैटी वैचो कईको नाइट प्रसाद ई पानी अड़भाग कंप्लिट कवर रीती ब्रेड वैचा च्याप वर ब्रेड चुदायट मुझे आ ग्याप नाइट कवर इन इन मेल नेडी वच मसाल वैचा सैडन कुछ विटिट मसाल वैचा वेट स्पून को नाइट
അപ്പം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒതുക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസും ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ മുട്ടയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ബ്രെഡും മുട്ടയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേൽഭാഗം കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ബ്രെഡ് വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ബ്രെഡെല്ലാം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഗ്യാപ്പ് വരുന്നിടത്ത് ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചിട്ട് ആ ഗ്യാപ്പ് കവർ ചെയ്തെടുക്കാം. ബാക്കിയിരുന്ന മുട്ട ബീറ്റ് ചെയ്തെടുത്തത് ഇതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പാന് നേരിട്ട് ഫ്ലെയിമിൽ വെക്കാതെ അടിയിൽ ഏതെങ്കിലും കട്ടിയുള്ളൊരു പാൻ വെച്ച് കൊടുക്കാം. ആ പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം അതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പോളയുടെ മേൽഭാഗം ചെറുതായിട്ടൊന്ന് മൊരീച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇനി ഇത് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് മൊരീച്ചെടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പം ഞാൻ എന്താ പോളയുടെ മേൽഭാഗം മൊരീച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് മൊരീച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പഫ്സ് പോള റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.